ക്ഷേത്രങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായി ആഘോഷിക്കുന്ന ഉത്സവമാണ് പൈങ്കുനി ഉത്രം. മീനത്തിലെ ഉത്രനാളിൽ ലോകമെമ്പാടുമുള്ള മുരുകക്ഷേത്രങ്ങളിൽ പൈങ്കുനി ഉത്രം ആർഭാടമായി ആഘോഷിക്കപ്പെടുന്നു. എന്താണ് പൈങ്കുനി ഉത്രത്തിന് ഇത്രയും പ്രത്യേകത? അഹങ്കാരം, കന്മഷം, മായ എന്നീ ത്രിമലങ്ങളുടെയും രൂപമായ ശൂരന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരെ സംരക്ഷിക്കാനായി പരമശിവന്റെ നെറ്റിക്കണ്ണിൽ നിന്നും മുരുകൻ അവതരിച്ചു. സിംഹമുഖൻ, ദാരികൻ എന്നീ അസുരന്മാരെ വധിച്ച് ശൂരപത്മനെ രണ്ടായി പിളർന്ന് മയിലായും പൂവൻ കോഴിയായും മാറ്റി മോക്ഷമേകി. അങ്ങനെ മുരുകൻ ശൂരപത്മന്റെ അഹങ്കാരത്തെ അടക്കി. ഇങ്ങനെ അസുരരിൽ വിജയം കണ്ട മുരുകന് ഇന്ദ്രൻ തന്റെ പുത്രി ദേവയാനിയെ സമ്മാനമായി വേളി കഴിപ്പിച്ചു കൊടുത്തു. മധുരയ്ക്കടുത്ത തിരുപ്പുറം കുണ്ടത്തിൽ ദേവയാനിയുമായുള്ള മുരുകന്റെ വിവാഹം നടന്നതായാണ് പുരാണങ്ങൾ പറയുന്നത്. ആ വിവാഹ ദിവസമാണ് പൈങ്കുനി ഉത്രം. പഴനിയിൽ 10 ദിവസമാണ് പൈങ്കുനി ഉത്രം ആഘോഷിക്കപ്പെടുന്നത്. നാനാഭാഗത്തു നിന്നുമുള്ള മുരുകഭക്തർ വഴിപാടായി പാൽക്കാവടി, പനിനീർക്കാവടി, പുഷ്പക്കാവടി, ചന്ദനക്കാവടി, ഇളനീർക്കാവടി എന്നിങ്ങനെ പലതരം കാവടികളുമേന്തി പഴനിയിലെത്തുന്നു. പഴനിയുടെ കിഴക്ക് വടക്കു ദേശങ്ങളിലൂടെ ഒഴുകുന്ന കാവേരിയിൽ നിന്നും തീർത്ഥം കൊണ്ടുവന്ന ഭക്തർ മുരുകന് അഭിഷേകം നടത്തുന്നു. മലകളെ ഇല്ലാത്ത തഞ്ചാവൂർ ജില്ലയിൽ മണൽക്കുന്നിലാലുള്ള കാട്ടുമലയിലെ സ്വാമിമല ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്രനാളിൽ വള്ളി തിരുമണം, അതായത് വള്ളിയുമായുള്ള വിവാഹം നടക്കുന്നത് ഒരു പ്രത്യേകതയാണ്. ഇതുപോലെ തിരുച്ചെന്തൂരിലും പൈങ്കുനി ഉത്രനാളിൽ വള്ളിക്കല്യാണം നടക്കുന്നു. മുരുകൻ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിലെല്ലാം പൈങ്കുനി ഉത്രം കല്യാണ ഉത്സവമായും ബ്രഹ്മോത്സവമായും ആഘോഷിക്കപ്പെടുന്നു. പൈങ്കുനി ഉത്രവും പൗർണമിയും ചേരുന്ന സുദിനത്തിൽ ചന്ദ്രൻ കന്നിരാശിയിലായിരിക്കും. ചന്ദ്രന്റെ 7ാം ഇടത്തിൽ മീനൻ രാശിയിൽ സൂര്യനും ഉണ്ടായിരിക്കും. ശിരസിലായിരുന്ന ശിവന് നേരെ മന്മഥൻ മലരമ്പ് ചെയ്ത് തപസ്സിന് തടസ്സമുണ്ടാക്കവേ ശിവൻ കാമനെ നെറ്റിക്കണ്ണുകൊണ്ട് ചുട്ടരിച്ചു. കാമനെ ശിവൻ ഭസ്മമാക്കിയതും പൈങ്കുനി ഉത്രനാളിലാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ട മന്മഥപത്നി രതീദേവി പരമശിവനോട് മംഗല്യഭിക്ഷ യാചിക്കവേ മന്മഥൻ അരൂപിയായി തന്റെ കർമ്മം നിർവഹിക്കട്ടെ എന്ന് ഈശ്വരൻ അനുഗ്രഹിച്ചു. കാമനെ ചുട്ടരിച്ച ശിവന്റെ നെറ്റിക്കണ്ണിൽ നിന്നും അവതരിച്ച സ്കന്ദൻ ശൂരസംഹാരം നിർവഹിച്ചു. കാമൻ മറഞ്ഞതിനും സ്കന്ദൻ പിറന്നതിനും കാരണമായ ദിവസം പൈങ്കുനി ഉത്രമാണ്. പൈങ്കുനി ഉത്രത്തിന് ഇനിയും പ്രത്യേകതകൾ ഏറെയാണ്. പന്തള രാജകുമാരനായ അയ്യപ്പൻ അവതരിച്ചതും പൈങ്കുനി മാസത്തിലെ ഉത്രനാളിലാണ്. പൈങ്കുനി അഥവാ മീനത്തിലെ ഉത്രനാളിൽ ശബരിമലയിൽ അയ്യപ്പന് രുദ്രം ചൊല്ലി അഭിഷേകം ചെയ്യുന്നു. പഞ്ചപാണ്ഡവരിൽ വില്ലാളിയായ അർജുനൻ പിറന്നതും മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യനായി അവതരിച്ച് ജീവിച്ച ശ്രീരാമ ഭഗവാൻ സീതാദേവിയെ വിവാഹം ചെയ്തതും പൈങ്കുനി ഉത്രത്തിലാണ്. ഇങ്ങനെ പൈങ്കുനി ഉത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. പൈങ്കുനി ഉത്രത്തിന്റെ വ്രതം പല നാടുകളിലും പല രീതിയിലാണ് ആചരിച്ചു വരുന്നത്. ഏതായാലും വ്രതത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി തലേ ദിവസം തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിരിക്കണം. വ്രതദിവസം ഒരിക്കലൂട് എന്ന് പറയുന്ന വഴിപാട് കഴിക്കാവുന്നതാണ്. ഒരു നേരം ഭക്ഷണം എന്നാണ് ഇതിനർത്ഥം. ഇങ്ങനെ ഒരു നേരം ഭക്ഷണമില്ലാതെ വ്രതമെടുക്കുന്നവരും ഉണ്ട്. മറ്റ് സമയങ്ങളിൽ ഫലമൂലാദികൾ ഭക്ഷിച്ചും കഴിക്കാതെയും ഉപവസിക്കുന്നവർ ധാരാളമുണ്ട്. എന്നിരിക്കലും ഒരു നേരം ഭക്ഷണം എന്ന കാര്യത്തിനോടാണ് ആചാര്യന്മാർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഒരു നേരം ഭക്ഷണവും മറ്റു നേരം ജലവും മാത്രമായി വ്രതമെടുക്കുന്നതാണ് ഉത്തമമായ രീതി. ഇങ്ങനെ വ്രതമെടുത്ത് സ്കന്ദമന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ ഉപാസിക്കുക, മുരുകക്ഷേത്ര ദർശനം നടത്തുക, മുരുകന് കരിമ്പ് നിവേദിക്കുക തുടങ്ങിയൊക്കെ ഉത്തമമായ മാർഗങ്ങളാണ്. പൈങ്കുനി ഉത്ര ദിവസം പൂർണ്ണമായും വ്രതം എടുത്തിരിക്കണം. ചിലർ സന്ധ്യ കണ്ടു കഴിഞ്ഞാൽ വ്രതം മുറിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അത് പാടില്ല. ആ ദിവസം രാത്രി പൂർണ്ണമായി തന്നെ വ്രതമെടുക്കണം. വ്രതം എടുക്കുക എന്നുള്ളത് കൊണ്ട് ഉറക്കം വെടിയണമെന്ന് അർത്ഥമില്ല. ഉറങ്ങുക ആകാവുന്നതാണ്. 48 വർഷം പൈങ്കുനി ഉത്രവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അടുത്ത പിറവി ദൈവാംശത്തോടു കൂടിയതായിരിക്കുമെന്നാണ് വിശ്വാസം.
പൈങ്കുനിമുത്രം വ്രതം അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ടാണ് മഹാവിഷ്ണുവിന്റെ മാറിൽ വർത്തിക്കാനുള്ള മഹാഭാഗ്യം മഹാലക്ഷ്മിക്ക് ലഭിച്ചതെന്ന് പുരാണങ്ങൾ പറയുന്നു. ഈ വ്രതം അനുഷ്ഠിച്ചാണ് ഇന്ദ്രൻ ഇന്ദ്രാണിയെയും ബ്രഹ്മാവ് സരസ്വതീദേവിയെയും നേടിയതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്രതത്തെ കല്യാണവ്രതം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ ടെലിഗ്രാം വാട്സപ്പ് നമ്പറാണ്. അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. അതിൻ പ്രകാരം നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കോൺടാക്റ്റ് ചെയ്യാം. നേരിട്ട് വേണമെങ്കിൽ ടെലിഫോൺ ലൈൻ വഴിക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും ഒട്ടേറെ ജ്യോതിഷ കൺസൾട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിന് അപ്പോൾ തന്നെ ഒരു മറുപടി നൽകുവാനോ സാധിക്കില്ല. സദയം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു വ്ളോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുവരെ ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ IR.